നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശുഭയാത്ര സുരക്ഷിത യാത്ര എന്നതാണ് കെ എസ് ആർ ടി സിയുടെ ടാഗ് ലൈൻ. യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രകൾ ശുഭയാത്രയും സുരക്ഷിത യാത്രയുമായി മാറുന്നുണ്ടോ? 86 വർഷത്തെ ചരിത്രമുണ്ട് നമ്മളുടെ കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്. കേരളം ഉണ്ടാകുന്നതിന് മുൻപ് തുടങ്ങിയ ഒരു സർവീസ്, ആ സർവീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? റിപ്പോർട്ടറിന്റെ ലൈവത്തോൺ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പൊതുജന സേവനം ലക്ഷ്യമിട്ട് തുടങ്ങിയ കെ എസ് ആർ ടി സി ഇന്ന് ജനങ്ങൾക്ക് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായ സർവീസായി പലയിടങ്ങളിലും മാറുന്നു. സർക്കാരുകൾ പല വേളയിൽ മാറി വന്നു, എന്നാൽ ഒരിക്കൽ പോലും കെ എസ് ആർ ടി സിയെ ആരും കരുതിയില്ല. സ്റ്റാൻഡിലേക്കൊന്ന് നോക്കൂ, ഇരിക്കാൻ ഒരു നല്ല ഇരിപ്പിടമുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിങ്ങളൊരു ശുചിമുറി തിരയൂ, അവിടെ നിങ്ങൾക്കൊരു ശുചിമുറി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ദീർഘദൂര യാത്ര ചെയ്ത് വരുന്നവർക്ക് ബുദ്ധിമുട്ടെപ്പോൾ ഏതെങ്കിലും സർക്കാർ ഓർത്തിട്ടുണ്ടോ? ഒപ്പം നിൽക്കുന്ന ജീവനക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചെയ്യുന്ന ജോലിക്ക് മിനിമം ശമ്പളം കൊടുക്കാൻ, അതും കൃത്യസമയം കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നതെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചോ? ഇനി അത് ചോദിച്ചു വാങ്ങാനും അവർ തയ്യാറാണ്, പക്ഷേ കൊടുക്കണം. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള കെ എസ് ആർ ടി സിയുടെ ഈ പോക്ക് എവിടേക്കാണ്? റിപ്പോർട്ട് പ്രത്യേക ലൈവത്തോൺ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷം മുമ്പാണ് കെ എസ് ആർ ടി സി എന്ന കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത്. സ്ഥാപിതമായ 1965 മാത്രമാണ് കെ എസ് ആർ ടി സി ലാഭത്തിലോടിയത്. തുടർന്ന് ഇങ്ങോട്ടുള്ള സഞ്ചാരം അത്രയും പരിപൂർണ തകർച്ചയുടെ കൊക്കയിലേക്കാണ് ആനവണ്ടിയെ നയിച്ചത്. സർക്കാരുകൾ മാറി മാറി വന്നു, കോർപ്പറേഷന്റെ പരക്കം പാച്ചിൽ ഇപ്പോഴും തുടരുന്നു. പഠനങ്ങൾ പലത് നടന്നു. കോർപ്പറേഷൻ ഘടന പുനഃക്രമീകരിക്കുക, വരവും ചെലവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക തുടങ്ങി വിദഗ്ധർ ഏറെ കാര്യങ്ങൾ ശുപാർശ ചെയ്തു. ഒന്നും നടപ്പാക്കിയില്ലെന്ന് മാത്രം. കെ എസ് ആർ ടി സി വൻ ലാഭത്തിലോടണമെന്ന ശാഠ്യം ആർക്കുമില്ല. പൊതുജനത്തെ സേവിക്കുന്ന സ്ഥാപനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ലാഭമല്ലെന്നതാണ് കാരണം. എന്നാൽ മുന്നോട്ടുള്ള വാതിലുകൾ ഒന്നൊന്നായി അടയുന്നത് ഒട്ടും ആശ്വാസ്യമല്ല. കാൽലക്ഷം പേരുടെ ജീവിത മാർഗമായ സ്ഥാപനം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഒപ്പം സേവനമാണ് ആത്യന്തിക ലക്ഷ്യമെന്ന ബോധ്യം തൊഴിലാളികൾക്കും കോർപ്പറേഷനാകെയും വേണം. ഡിപ്പോയും സബ് ഡിപ്പോയും ഓപ്പറേറ്റിംഗ് സെന്ററുമായി 94 കേന്ദ്രങ്ങളും 5 റീജിയണൽ വർക്ക്ഷോപ്പുകളും ചീഫ് ഓഫീസും കെ എസ് ആർ ടി സിക്കുണ്ട്. ഡിപ്പോകൾ മിക്കതും കടുത്ത അവഗണനയിലാണ്. ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാത്തതാണ് ഡിപ്പോകൾ നേരിടുന്ന വലിയ പ്രതിസന്ധി. ഓവർ ഡ്യൂട്ടി ചെയ്താണ് പല സർവീസുകളും മുടക്കം കൂടാതെ നടത്തുന്നത്. മിക്ക ബസ് സ്റ്റേഷൻ പരിസരങ്ങളും വെള്ളക്കെട്ടും ചെളിയും അഗാധ കുഴികളുമാണ്. ഗാരേജുകൾ കാടുപിടിച്ച നിലയിലാണ്. പെരുമ്പാമ്പും അണലിയുമടക്കം ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ താവളം കൂടിയാണ് ബസ് സ്റ്റാൻഡ് പരിസരം. തുറസായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പല ബസ് സ്റ്റേഷനുകളും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങളിലെ വൃത്തിഹീനമായ സാഹചര്യം ശരിയായ പരിപാലനം ഇല്ലാത്തതുകൊണ്ടാണ്. യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിലടക്കം അധികൃതരുടെ ഗൗരവകരമായ ഇടപെടൽ അടിയന്തര ആവശ്യമാണ്. ഇന്ന് റിപ്പോർട്ടർ നടത്തുന്ന അന്വേഷണവും ഇതുതന്നെയാണ്.